ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ്. സോ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് ഒരു കോളേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇറ്റ്സ് കോൾഡ് മർഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെയും ഞാൻ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എനിക്ക് പറയാനുള്ളത് ഇവർ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ലൈക് BSLP, MSc ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഓഡിയോളജി, ഡിപ്ലോമ ഇൻ ഓഡിറ്ററി വെർബൽ തെറാപ്പി, പിന്നെ കുറച്ച് PhD പ്രോഗ്രാംസ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതല്ലാണ്ട് ഇവരുടെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ വൺ ഓഫ് ദ ലീഡിംഗ് സെന്റേഴ്സ് ആണ് ഫോർ ഹിയറിംഗ് റീസ്റ്റോറേഷൻ. പിന്നെ മിഡിൽ ഇയർ ഇംപ്ലാന്റ്, ബ്രെയിൻ സ്റ്റെം ഇംപ്ലാന്റ്, കോക്ലിയർ ഇംപ്ലാന്റ്സ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോലാരിഞ്ചോളജിക്കൽ യൂണിറ്റ്, റേഡിയോളജിക്കൽ യൂണിറ്റ്, പിന്നെ 15+ ഡോക്ടേഴ്സ്, 2000 പേഷ്യൻസ്, അങ്ങനെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാം, ഞാൻ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. So after all of these things, I started watching a movie. 2018 ആണ് കണ്ടത്. നല്ല മൂവിയാണ്, ഞാൻ സെക്കൻഡ് ടൈമാണ് വാച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ ബാറ്റർ ഇസ് റെഡി, ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടേസ്റ്റും ബാറ്ററും ഒക്കെ കറക്റ്റാണ്, നമുക്ക് ആ പാന് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഫ്ലാറ്റായിട്ടാണ് കിട്ടിയത്. കേക്കല്ലല്ലോ, ബ്രൗണി അല്ലേ, സോ ഫ്ലാറ്റായിരിക്കണം. പക്ഷെ കുറച്ചും കൂടി ഇത് വേണമായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ലൂലു മോളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ തന്നെ തൊട്ടടുത്ത് നമുക്ക് ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ വച്ചിട്ടുണ്ട്. അത് നോർമലി നമുക്ക് ജസ്റ്റ് 100 rupees ആണ് ചാർജ് വരുന്നത് പെർ പേഴ്സൺ. സോ ഞങ്ങളെല്ലാവരും കൂടി കയറി, കസൻസും ആൻറ്റി എല്ലാവരും ഉണ്ടായിരുന്നു, മമ്മി. സോ ഞങ്ങളൊക്കെ കയറി. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. വി ക്യാൻ ജസ്റ്റ് വാക്ക് അറൌണ്ട് ആൻഡ് സീ തിങ്സ്. പിന്നെന്താ, ജസ്റ്റ് ഒരു നമുക്ക് കണ്ടിരിക്കാം അങ്ങനത്തെ ഒരു. പിന്നെ താഴെ കുറേ എക്സിബിഷനായിട്ട് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ടു, തിരിച്ചിറങ്ങി നേരെ ഞങ്ങൾ മോളിലോട്ടാണ് പോയത്. മോളിലറിയാലോ, വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനാണ്. പിന്നെ ഇന്ന് മെയിനായിട്ട് നമുക്ക് ഇവരെയൊക്കെ റൈഡിൽ കയറ്റണം. സോ വി വേർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഞാൻ ഇങ്ങനെ കയറിയിട്ടില്ല, ഒരു രണ്ട് റൈഡിൽ മാത്രമേ കയറിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. മീൻ വെൽ ഐ സോ ദിസ് ക്രഞ്ചി, ഇറ്റ് വാസ് അഫോർഡബിൾ ടു, ഓൾമോസ്റ്റ് ലൈക്ക് 20-30 rupees ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ നേരെ ഞങ്ങൾ പോയത് ഗെയിം സോണിലാണ്. അവിടെ ഒരുപാട് ഇതുണ്ട്. ഞാൻ ഈ ഒരു റോളർ കോസ്റ്ററിലാണ് കയറിയത്. പേടിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതിലൊക്കെ കയറി, പിന്നെ വെറുതെ അവിടെ ഉള്ള ജൂനിയർ റൈഡ്സ് ഒക്കെ കണ്ട് ഇവരൊപ്പം ഇങ്ങനെ നടക്കുമായിരുന്നു. ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അതൊക്കെ ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഫ് യു ആർ ലൈക്കിംഗ് ഇറ്റ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, അത് മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ. അപ്പോൾ നമുക്ക് എന്താ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഡു കമൻറ്റ് ഇൻ മൈ കമൻറ്റ് സെക്ഷൻ. സോ വാച്ച്. എടുത്തിട്ടുള്ളത് ലൈക്ക് ഒരു 3000 ലൈക്ക് മെമ്പർഷിപ്പ് ഒരു കാർഡ് കിട്ടും, അതാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഓരോ ഗെയിം അനുസരിച്ച് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മാക്സിമം ഓരോ ഗെയിമിൻ്റെ ചാർജസ് വരുന്നത് 100-200 ആണ്. അത് ഒരു ഗെയിം അനുസരിച്ച് മാറും. ഇപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് അറൌണ്ട് 100 ലൈക്ക് ദാറ്റ്. ആൻഡ് ഫോർ 3D എഫക്ട്സ് ഉള്ള മൂവീസ് ഒക്കെ കയറണമെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 150 rupees ഒക്കെ ആണ്. പിന്നെ 20 minutes ഫുൾ ഉള്ളിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന രീതിയിലും അറേഞ്ച്മെൻറ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അത്ര ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെയൊന്നും കയറിയില്ല. കിച്ചണുള്ളതാണ് മെയിനായിട്ട്. സോ അതൊക്കെ ജസ്റ്റ് കണ്ടിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസിലൊക്കെ എല്ലാവരും, മാക്സിമം എല്ലാവരും, ഞാനല്ല, ഞാനൊരു 2-3 റൈഡിൽ കയറി, ബാക്കി ഫുള്ള് കുട്ടീസിലാണ്. അവരെല്ലാവരും കയറി കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നത്. അപ്പം തന്നെ നല്ല ലേറ്റായി. പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡറാക്കി, ബേസിക് ആയിട്ടുള്ള ദോശ, പിന്നെ ഫ്രൈഡ് റൈസ്, പ്രോൺസ് റൈസ്, അങ്ങനെയൊക്കെ വാങ്ങി കഴിച്ചു. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ.